നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പരിപാടിക്കോ ഉദ്ഘാടനത്തിനോ പോകുമ്പോൾ വിളക്ക് കൊളുത്തുന്ന ഏർപ്പാട് മുഖ്യമന്ത്രി പിണറായി വിജയനില്ല. വിളക്ക് കൊളുത്തൽ പോലുള്ള ആചാരങ്ങളോട് മൂപ്പർക്ക് പുച്ഛമാണ്. ഇത് മുൻപ് വിവാദമായിട്ടുമുണ്ട്. എന്നാൽ വിളക്ക് കൊളുത്തിയാണ് AI ക്യാമറകളുടെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിച്ചത്. കാരണഭൂതം വിളക്ക് കൊളുത്തിയതോടെ ക്യാമറകളുടെ കാര്യത്തിലും മലയാളിയുടെ കാര്യത്തിലും തീരുമാനമായി. ആ നിറപുഞ്ചിരിയുടെ അർത്ഥം ബ്ലഡി മല്ലൂസ് നിന്നെയൊക്കെ പിഴയടപ്പിച്ച് ഞാൻ മുടിക്കും എന്നായിരുന്നുവെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വിജയൻ ലക്ഷങ്ങൾ പൊടിച്ച് ക്യാമറ വെച്ചത് പിന്നെ നാട്ടുകാരെ നന്നാക്കാനല്ല, ഖജനാവ് നിറയ്ക്കാൻ തന്നെയാണ്. പിഴ ഇനത്തിൽ കോടികൾ ഖജനാവിൽ എത്തിക്കാൻ AI ക്യാമറ ബസ്റ്റാ. അന്റെ AI ക്യാമറ കാരണം പുറത്തിറങ്ങിയൊന്നും ഉള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നാണ് മലയാളികളുടെ രോദനം. AI ക്യാമറയിൽ അടിമുടി എയറിലാണ് പിണറായി സർക്കാർ. ജനങ്ങളെ ദ്രോഹിക്കാൻ ഓരോ ഏർപ്പാടും കൊണ്ട് വന്നോളും. ഇതിനും മാത്രം ദ്രോഹിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പിണറായി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ദൂരത്തിനു വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നില്ലേ? വിദേശത്ത് പോകാൻ ഞങ്ങൾ കാശുണ്ടാക്കി തരുന്നില്ലേ? നിങ്ങളുടെ തലമുറകളെ വരെ സുരക്ഷിതമാക്കാൻ ഞങ്ങൾ മലയാളികൾ പട്ടിപ്പണിയെടുക്കുന്നില്ലേ? നിങ്ങളുടെ അഴിമതികളെല്ലാം ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നില്ലേ? ഇത്രയും നിങ്ങളെ കരുതിയിട്ടും വീണ്ടും ഞങ്ങളെ ദ്രോഹിക്കുന്നു. എന്തിനീ ക്രൂരത പിണറായി? ഖജനാവ് ഖാലിയാണ്, അത് ഞങ്ങൾക്കറിയാം എന്ന് കരുതി ഞങ്ങളെ ഇങ്ങനെ പിഴിയണോ? കുറച്ചിളവ് തന്നുകൂടെ? തുടങ്ങി പിണറായിക്കെതിരെ മലയാളിയുടെ രോഷം ആളിക്കത്തുന്നു. ഇതിപ്പോൾ തുടർ ഭരണം നൽകിയത് ജനങ്ങളുടെ വലിയ പിഴയാണ്. ഈ AI ക്യാമറയിൽ ചിലർക്ക് മാത്രം ഇളവുകളുണ്ട്. രാഷ്ട്രീയക്കാർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും. അവരുടെ ചിത്രം പകർത്തില്ല, അഥവാ പകർത്തിയാലും പിഴ വേണ്ട. അല്ലെങ്കിലും പിഴകൾക്കെന്ത് പിഴ? ഇതിലും ഭേദം ഇങ്ങേരു വിളക്ക് കൊളുത്താതിരിക്കുന്നതായിരുന്നു. കുറച്ച് സൗകര്യം തരുമോ ആവോ? വിലക്കയറ്റം കാരണം പൊറുതി മുട്ടി നിൽക്കുകയാണ് ജനങ്ങൾ. പെട്രോളിന് 2 രൂപ സെസ്സും കൂട്ടി വായറ്റതടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ AI ക്യാമറ എന്തോന്നടേ ഇത്? ഞങ്ങളെ മൊത്തത്തിൽ അങ്ങ് വഹിക്കുവാണല്ലേ? AI ക്യാമറ വാങ്ങിയ വകയിലും ഫിറ്റ് ചെയ്ത വകയിലും ഞങ്ങളെ അടപടലം വഹിച്ചിട്ടുണ്ട്. ഇനി പിഴയും പറഞ്ഞ് വീണ്ടും വഹിക്കൽ. 236 കോടി ര�പ ചെലവഴിച്ച് 726 ക്യാമറകൾ സ്ഥാപിച്ചെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 33 ലക്ഷത്തോളമാണ് ഒരു ക്യാമറയുടെ വിലയെന്ന്. ഇത്രയും തുക ഒരു ക്യാമറയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തോന്നടേ, ക്യാമറ കമ്പനി മൊത്തത്തിൽ ഇങ്ങ് എഴുതി മേടിക്കുമായിരുന്നോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പൊതു ഖജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക ചെലവഴിച്ച് സ്ഥാപിക്കുന്ന ക്യാമറകൾ AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണോ എന്ന സംശയം സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാടിനീളെ കുറെ ക്യാമറകൾ കാക്കയ്ക്കും കുരുവിക്കും കൂട് വെക്കാനായിട്ട് കേരളത്തിൽ ഉടനീളമുണ്ട്. പോരാത്തതിന് കഴുത്തൊടിഞ്ഞ് കുറെ എണ്ണം വേറെ കിടപ്പുണ്ട്. പിന്നെ പദ്ധതി നടപ്പാക്കി മിഴികൾ തുറന്നിട്ടില്ലാത്ത ക്യാമറകൾ അധികമാണ്. അതിന്റെ കൂടെ AI ക്യാമറ കൂടി. ഇതിനെല്ലാം കോടികൾ പോകുന്നത് AKG നിന്നാണോ? അല്ല, ഖജനാവിൽ നിന്നാണ്. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെയാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ക്യാമറകൾ വാങ്ങാനും സ്ഥാപിക്കാനും സാങ്കേതിക സഹായത്തിനുമായി കെൽട്രോൺ ഉപകരാറുകൾ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കെൽട്രോണിനെയാണ് എല്ലാ പദ്ധതികളും സർക്കാർ ഏൽപ്പിക്കുന്നത്. എന്നാൽ കെൽട്രോൺ ആദിവിദഗ്ധമായി ഉപകരാർ കൊടുക്കുന്നത് ഒരു സ്ഥിരം ഏർപ്പാടാണ്. അതുകൊണ്ട് ഇതിലും ഉപകരാർ ഉണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. കെൽട്രോൺ ഉപകരാർ നൽകിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കമ്പനികൾക്കാണ്, അതിൽ വിദേശ കമ്പനികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, എത്ര രൂപയ്ക്കാണ് ഇത്തരത്തിൽ ഉപകരാറുകൾ നൽകിയിരിക്കുന്നത്, പേറ്റന്റ് പ്രകാരമുള്ളതാണോ, ക്യാമറകളിൽ ഉപയോഗിക്കുന്നുവെന്ന് പറയപ്പെടുന്ന AI സാങ്കേതിക വിദ്യ തുടങ്ങി AI ക്യാമറയും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും സർക്കാർ മറുപടി നൽകണം. നൽകിയേ പറ്റത്തുള്ളൂ. ഞങ്ങളെ എല്ലാവരെയും കൂടി തൂക്കിപ്പെറുക്കി വിറ്റോ എന്ന് നമുക്കറിയണമല്ലോ. കാരണം ഒരു സ്പ്രിംഗ്ലർ വന്നപ്പോഴത്തേക്ക് കോവിഡിന്റെ വിവരങ്ങളെല്ലാം വിദേശ കമ്പനിക്ക് ചോർത്തിയ ആൾക്കാരാ. അതുകൊണ്ട് AI ക്യാമറയിൽ ഇനി ആരുടെയൊക്കെ എന്തൊക്കെയാണ് ചോർത്താൻ പോകുന്നതെന്ന് കണ്ടറിയണം. Oh.